ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വിവാഹത്തിനായി വന്ന രാജീവിനെയും കുടുംബത്തിനെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ശാരദയും മക്കളും. എല്ലാവരും അകത്തേക്ക് പോയ ശേഷം പുറത്തു തന്നെ നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനി. വിഷ്ണുവുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർത്ത് ശാലിനി കണ്ണെടുക്കാതെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് എന്ന് വിഷ്ണു ചോദിക്കുന്നു. പെട്ടെന്ന് ശാലിനി മാറുകയാണ്. ആ നിമിഷം വിഷ്ണു അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ, അതേ, നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ശാലിനി ചോദിക്കുന്നു. കഴിച്ചില്ല എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. നല്ല റോസാപ്പൂ പോലത്തെ ഇഡലിയും ചട്നിയുമുണ്ട്, കുടുംബശ്രീയിലുണ്ടാക്കിയ നല്ല മൊരിഞ്ഞ വടയും. അത് കേട്ട് ഒന്ന് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് വിഷ്ണു പറയുന്നു, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ആ സമയം അവിടെ ഒരു കുട്ടി വന്നിട്ട് ശാലിനി മോളെ അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശാലിനി ഒന്ന് പോകാനൊരുങ്ങിയിട്ട് തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കുന്നു. ഞാൻ പോയിട്ട് വരാം എന്ന് ശാലിനി പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുകയാണ്. വിഷ്ണു പുഞ്ചിരിയോടെ തലയാട്ടുകയാണ്. ശാലിനി അകത്തേക്ക് കയറിപ്പോയപ്പോൾ വിഷ്ണു ഒറ്റയ്ക്ക് പറയുന്നു, ആദ്യം ഇഡലിയും ചമ്മന്തിയും, ഇപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ശാരികയുടെ കല്യാണത്തോടെ എല്ലാം കലങ്ങി തെളിയാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് വിഷ്ണു സന്തോഷത്തോടെ നിൽക്കുന്നു. ആ സമയം ശാരദയുടെ വീട്ടിലേക്ക് ദേഷ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന രാജേശ്വരി മനസ്സിൽ വിചാരിക്കുന്നു, നിന്റെ മകളുടെ കഴുത്തിൽ താലി വീഴില്ല. ക്ഷണിച്ചു വരുത്തിയ ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമിടയിൽ നാണം കെട്ട് നാറും നീയും നിൻ്റെ മക്കളും. അതിനുത്തരവാദിയോ നിന്റെ മകൾ തന്നെ. കെട്ടിപ്പൊക്കിയ പന്തലിൽ കെട്ടിത്തൂങ്ങിച്ചാകാം നിനക്കും നിന്റെ മക്കൾക്കും. അത് കണ്ടാലേ രാജേശ്വരിയുടെ കണ്ണിന് കുളിർമയാകൂ. എന്നിട്ട് രാജേശ്വരി ദേഷ്യത്തിലിരിക്കുന്നു. ആ സമയം ശാരദയുടെ വീട്ടിൽ വിജയലക്ഷ്മി ഒരു കസേരയിലേക്ക് വന്നിരിക്കുകയാണ്. അരികിലായി ശാരദയുമുണ്ട്. വിജയലക്ഷ്മി പറയുന്നു, സൗദാമിനി അപ്പച്ചിയുടെ സ്വഭാവം അതാ, ബെല്ലും റേക്കുമില്ലാതെ ഓരോന്നങ്ങ് വിളിച്ചു പറയും. എവിടെയാ എന്താ പറയണ്ടേന്ന് ഒരു ബോധവുമില്ല. അവരുടെ അടുത്തേക്ക് ശാലിനി വരുന്നുണ്ട്. അമ്മ അന്വേഷിച്ചോ എന്ന് ചോദിക്കുന്നു. വിജയലക്ഷ്മി പറയുന്നു, ഞാനാ മോളെ വിളിക്കാൻ പറഞ്ഞത്. 30 പവനും തികച്ചുണ്ടല്ലോ അല്ലേ? ശാരികയുടെ ദേഹത്ത് അത്രയൊന്നും ഇട്ട് കണ്ടില്ല. അല്ല, നിങ്ങളെ സംശയമുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ആ പിന്നെ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ശാരദ പോയി ബാക്കി സ്വർണം എടുത്ത് വിജയലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കുന്നു. ശാലിനി പറയുന്നു, 30 പവനും ദേഹത്തിട്ടാൽ ബോറാകുമെന്ന് തോന്നി, അതുകൊണ്ട് ബാക്കി എടുത്ത് കയ്യിൽ വെച്ചുവെന്നേ ഉള്ളൂ. വിജയലക്ഷ്മി പറയുന്നു, സ്വർണം അങ്ങനെ വെറുതെ വെക്കാനുള്ളതാണോ? പ്രത്യേകിച്ച് കല്യാണത്തിന് നമ്മുടെ പ്രതാപം മറ്റുള്ളവരും കാണണ്ടേ? ശാരികയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ തന്നെ ഇട്ടുകളയാം. അത് കേട്ട് ശാലിനിയും ശാരദയും പരസ്പരം നോക്കുന്നു. ശാലിനി പറയുന്നു, അതിനെന്താ, ആൻറ്റി ഇട്ടോളൂ, ആരെങ്കിലുമൊക്കെ ഇട്ട് കാണുന്നതാ ഞങ്ങൾക്കും ഇഷ്ടം. അങ്ങനെ അതിലെ വളകളൊക്കെ എടുത്ത് ആർത്തിയോടെ ഇടുകയാണ് വിജയലക്ഷ്മി. മാലയും വളയും എല്ലാം ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് ശാരദാമ്മേ എന്ന് ചോദിക്കുന്നു. ആ നന്നായിട്ടുണ്ട് എന്ന് ശാരദാമ്മ പറയുന്നു. അവിടേക്ക് വിജയലക്ഷ്മിയുടെ ബന്ധു വന്നിട്ട് രാജീവ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് വിജയലക്ഷ്മി. അവർ പോയതിനു ശേഷം ശാരദയും ശാലിനിയും പരസ്പരം പറയുന്നു, ഡി എവിടെ പോയി നിൽക്കും ഈ സ്വർണക്കൊതി? ശാലിനി പറയുന്നു, രാജീവ് സാറ് പറഞ്ഞിട്ടാ ഈ 30 പവൻ കണക്ക് പറഞ്ഞ് വാങ്ങുന്നതെന്ന് അമ്മ കരുതുന്നുണ്ടോ? സാറിന് ശാരികേച്ചിയെ മാത്രം മതി, സ്വർണം വേണ്ടത് വിജയാൻ്റിക്ക. ആ അവർ വേണമെങ്കിൽ അത് മുഴുവനായിട്ട് അങ്ങ് എടുത്തോട്ടെ. ശാരികേച്ചിയും രാജീവ് സാറും സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയമ്മേ. അത് പറഞ്ഞവർ സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നിട്ട് അവർ ശാരിയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയം രാജീവൻ്റെ അടുത്തേക്ക് വിജയലക്ഷ്മി വരുന്നു. എന്താടാ എന്ന് ചോദിക്കുന്നു. വിജയലക്ഷ്മിയെ കണ്ട് വല്ലാതെ നോക്കുകയാണ് രാജീവ്. രാജീവ് ചോദിക്കുന്നു, എവിടുന്നാ ഈ മാലയവളയൊക്കെ? നിന്റെ ശാരികയുടെയാടാ എന്ന് വിജയലക്ഷ്മി പറയുന്നു. നല്ല ഡിസൈനല്ലേ, ദാ എന്ന് ആഭരണങ്ങളിൽ നോക്കി പറയുകയാണ് വിജയലക്ഷ്മി. രാജീവ് ദേഷ്യത്തിൽ നിൽക്കുന്നു. വിജയലക്ഷ്മിയെ വിളിച്ച് മാറി നിന്ന് രാജീവ് സംസാരിക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, ശാരികയുടെ ആഭരണങ്ങൾ എങ്ങനെ അമ്മയുടെ കഴുത്തി വന്നേ? വിജയലക്ഷ്മി പറയുന്നു, ഓ ശാരിക ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മിച്ചം വന്നു. അപ്പോൾ ശാരദാമ്മയെ ശാലിനിയൊക്കെ പറഞ്ഞു എന്നോട് ഇട്ടോളാൻ, എന്നിട്ടും ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ? രാജീവ് പറയുന്നു, സ്വർണം വേണ്ടാന്ന് പറഞ്ഞു, അതും അമ്മ. വിജയലക്ഷ്മി പറയുന്നു, ആ സത്യം, അവരൊരുപാട് നിർബന്ധിച്ചിട്ടാ ഞാനീ 1-2 എണ്ണമെങ്കിലും എടുത്തിട്ടത്. രാജീവ് പറയുന്നു, ഇതാണോ 1-2 എണ്ണം? വിജയലക്ഷ്മി പറയുന്നു, അവർ സ്നേഹത്തോടെ പറയുമ്പോൾ ഞാൻ എങ്ങനെയാടാ വേണ്ടെന്ന് പറയുന്നത്? രാജീവ് പറയുകയാണ്, ദേ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ഫ്രണ്ട്സും കോളേജ് ലെക്ചേഴ്സൊക്കെ വരുന്ന ചടങ്ങാണിത്. കൂട്ടത്തിൽ എൻ്റെ സ്റ്റുഡൻസും. ദയവ് ചെയ്ത് ജാടയും ആഭരണഭ്രമവും കാണിച്ച് ഇവിടെയെങ്കിലും എന്നെ അപമാനിക്കരുത്. വിജയലക്ഷ്മി ചോദിക്കുന്നു, ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചത്?
രാജീവ് പറയുന്നു, അല്ല കർമ്മി ഇപ്പോൾ ചെറുക്കനെ വിളിക്കാൻ പറയും. അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ ആഭരണങ്ങൾ ഇട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാ, കുറച്ച് താമസിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിജയലക്ഷ്മി പറയുന്നു, ചെറുക്കനെ വിളിക്കാൻ പറഞ്ഞോ, എന്നാ വാ നമുക്ക് പോകാം. അങ്ങനെ രാജീവനെയും കൊണ്ട് വിജയലക്ഷ്മി പന്തലിലേക്ക് പോകുന്നു. തിരുമേനി പറയുന്നു, ഇനി വരനെ വിളിക്കാം. അവിടേക്ക് രാജീവനെയും കൊണ്ട് വിജയലക്ഷ്മി വരുന്നു. അത് കണ്ട് വിഷ്ണുവും കൂട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. വലതുകാൽ വെച്ച് കയറാൻ തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ വലതുകാൽ വെച്ച് കയറി എല്ലാവരെയും തൊഴുതി നിൽക്കുകയാണ് രാജീവ്. എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി വധുവിനെ വിളിക്കാം എന്ന് തിരുമേനി പറയുന്നു. ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുകയാണ് ഗോപാലകൃഷ്ണൻ. ഇറങ്ങിയോ എന്ന് വിഷ്ണു അവരോട് ചോദിക്കുന്നു. താലപ്പൊലിയുമായി ശാരികയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് ശാലിനിയും ശാരദയും ശ്യാമയുമൊക്കെ. അവിടേക്ക് വരുന്ന ശാരിയെ തന്നെ നോക്കി ഇരിക്കുകയാണ് രാജീവ്. സ്റ്റേജിലേക്ക് കയറിയ ശാരി എല്ലാവരെയും തൊഴുതു നിൽക്കുന്നു. കൂടെ ശാരദയും ശാലിനിയുമുണ്ട്. ശാരദ ശാരികയും കൊണ്ട് വലം വയ്ക്കുകയാണ്. തുടർന്ന് തിരുമേനി പറഞ്ഞ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ശാരദാമ്മയോട് കൈപിടിച്ച് രാജീവിൻ്റെ അടുത്തേക്ക് ഇരുത്താൻ പറയുന്നു. അങ്ങനെ രാജീവിൻ്റെ അടുത്തിരുന്ന ശാരി രാജീവിനെ നോക്കുന്നു. രാജീവും ശാരിയെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്യാമ ശാരദയോട് പറയുന്നു, കുഞ്ഞേച്ചിയുടെ വീട്ടിൽ നിന്ന് സത്യാമ്മയൊന്നും കണ്ടില്ലല്ലോ, നമ്മൾ ചെന്ന് ക്ഷണിച്ചതല്ലേ, എന്തായാലും വരാതിരിക്കില്ല എന്ന് ശാരദയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയം തിരുമേനി ചോദിക്കുന്നു, ആരാ കുട്ടിയുടെ കൈപിടിച്ചു കൊടുക്കണേ? അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഒന്നിനും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പുറത്തുനിന്ന് എല്ലാം കാണുകയാണ് ഗോപാലകൃഷ്ണൻ. അത് ശാരദാമ്മ പറയട്ടെ എന്ന് വിജയലക്ഷ്മി പറയുന്നു. തിരുമേനി പറയുന്നു, കുട്ടിയുടെ അച്ഛൻ വരാത്ത സ്ഥിതിക്ക്. അത് കേട്ട് ശാലിനി പറയുന്നു, വിഷ്ണുവേട്ടൻ കൈപിടിച്ച് കൊടുക്കും തിരുമേനി. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണു. തിരുമേനിക്ക് സന്തോഷമായി. വിഷ്ണു പതിയെ പറയുന്നു, വിഷ്ണുവേട്ടനോ? കൂടെ നിന്ന കൂട്ടുകാർ പറയുന്നു, ആശാനെ, ആശാന്റെ റൂട്ട് എല്ലാം ക്ലിയറായി. വിഷ്ണു അവരോട് പറയുന്നു, എടാ അവൾ എന്നെ രണ്ടാമത് തവണ എത്രയും സ്നേഹത്തോടെ വിഷ്ണുവേട്ടാന്ന് വിളിക്കുന്നത്, അതും പരസ്യമായിട്ട്. ഇതുവരെ അയാള് ഇയാളെന്നൊക്കെ ആയിരുന്നു. തിരുമേനി പറയുന്നു, എന്നാ പിന്നെ അയാളെ ഇങ്ങോട്ട് വിളിക്കൂ. അങ്ങനെ വിഷ്ണു അവിടേക്ക് വരുന്നു. വിഷ്ണു വന്ന് ശാലിനിയുടെ അരികിൽ നിൽക്കുന്നു. വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയോട് പറയുന്നു, ഈ തെമ്മാടിയാണോ കൈപിടിച്ച് കൊടുക്കുന്നത്? കൃഷ്ണൻകുട്ടി പറയുന്നു, ആ നീയൊന്ന് അടങ്ങ്, തെമ്മാടിയോ കൊലപാതകിയോ ആരോ ആവട്ടെ, നമുക്ക് ലാഭം 30 പവനാ. ശാലിനി മനസ്സിൽ പറയുന്നു, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. അത്ര വലിയ തെമ്മാടിയൊന്നുമല്ല വിഷ്ണുവേട്ടൻ, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ആളാ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന എൻ്റെ കൊച്ചു തെമ്മാടി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. വിഷ്ണുവും പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കുന്നു. ശാലിനി വിഷ്ണുവിനോട് പറയുന്നു, അതെ കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്ക്. ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ചേർന്ന് നിന്നപ്പോഴാണ് ശാലിനി അങ്ങനെ പറഞ്ഞത്. ഓക്കെ എന്ന് പറഞ്ഞ് കുറച്ച് മാറി നിൽക്കുകയാണ് വിഷ്ണു. അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശാലിനി. ആ സമയം കാറിൽ വലിയ സ്പീഡിൽ തന്നെ സത്യഭാമയും രാജശ്വരിയും വന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണ വീട്ടിൽ. കാറിലിരിക്കുന്ന സുസ്മിത സത്യഭാമയോട് ചോദിക്കുന്നു, ശാലിനി ഇത് ചെയ്തു എന്ന് ഉറപ്പാകുമ്പോൾ ആൻറ്റി എന്താ ചെയ്യാൻ പോകുന്നേ? സത്യഭാമ പറയുന്നു, അവൾക്ക് പിന്നെ സത്യഭാമയുടെ വീട്ടിൽ കുടിപാർപ്പ് ഉണ്ടാകില്ല സുസ്മിതെ. അത് കേട്ട് സന്തോഷത്തോടെ സുസ്മിത മനസ്സിൽ പറയുന്നു, അത് തന്നെ ആൻറ്റി എനിക്കും വേണ്ടത്. സത്യഭാമ പറയുന്നു, പിന്നെ പോളച്ചിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഓരോ പൈസയ്ക്കും കണക്ക് പറയേണ്ടി വരും ശാരദയും മക്കളും. സത്യഭാമ എന്ന് പറയുന്ന ബ്ലേഡിൻ്റെ മൂർച്ച എന്താണെന്ന് അവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കഴുത്തറ്റ് പോകും. ഡ്രൈവറോട് ഒന്ന് വേഗം വിടാനും പറയുന്നുണ്ട്. സുസ്മിത മനസ്സിൽ പറയുന്നു, ഞാൻ വരുന്നു ശാലിനി, ഇന്നത്തോടെ നിന്റെ കളിയെല്ലാം കഴിഞ്ഞു. ആ സമയം മറ്റൊരു കാറിൽ വളരെ ടെൻഷനായി പോവുകയാണ് പോളച്ചൻ. തിരുമേനി പൂജകൾ ചെയ്യുന്നു. എല്ലാ ചടങ്ങുകളും മാറി നിന്ന് കാണുകയാണ് ഗോപാലകൃഷ്ണൻ. ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. അത് കണ്ട് പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും മാറി നിൽക്കുന്നു. അതിൽ നിന്നും രാജേശ്വരി ഇറങ്ങുന്നു. ഗോപാലകൃഷ്ണൻ മാറി നിന്ന് അത് കാണുകയാണ്. ഗോപാലകൃഷ്ണൻ മനസ്സിൽ പറയുന്നു, ഇവളെന്ത് ഭാവിച്ചിട്ടാ ഇവിടെ, കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഇത് ആകെ പ്രശ്നമാകുന്ന ലക്ഷണമാണല്ലോ. അകത്തേക്ക് കയറാൻ തുടങ്ങിയ രാജശ്വരി പിറകെ മറ്റൊരു കാറ് വരുന്നത് കാണുന്നു. അതിൽ നിന്നും പോളച്ചൻ ഇറങ്ങുകയാണ്. പോളച്ചൻ ടെൻഷനോടെ രാജേശ്വരിയുടെ അരികിലേക്ക് വരുന്നു. പോളച്ചൻ വെപ്രാളത്തിൽ ചോദിക്കുന്നു, എന്താ രാജശ്വരി, സത്യാമ്മ എന്തിനെ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? രാജശ്വരി പറയുന്നു, എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണല്ലേ. പോളച്ചൻ പറയുന്നു, എന്താ രാജശ്വരി, ഞാൻ എന്ത് ചെയ്തെന്നാ? രാജശ്വരി ചോദിക്കുന്നു, സത്യഭാമയുടെ ആധാരം എങ്ങനെയാ നിങ്ങളുടെ ലോക്കറിൽ വന്നത്? പോളച്ചൻ പറയുന്നു, അത് ഞാൻ പണയത്തിലെടുത്തതല്ലേ. രാജേശ്വരി പറയുന്നു, ഹാ പണയത്തിനോ, ആര്?
സത്യഭാമ നിങ്ങളുടെ അടുത്ത് ആധാരം കൊണ്ടുവന്നോ പണയം വയ്ക്കാനായിട്ട്? ഇല്ല എന്ന് പോളച്ചൻ പറയുന്നു. പിന്നെ എന്ന് രാജേശ്വരി ചോദിക്കുന്നു. പോളച്ചൻ പറയുന്നു, അത് ശാലിനിയല്ലേ പണയത്തിൽ വെച്ചത്, ശാരദാമ്മയുടെ മോള്. രാജേശ്വരി പറയുന്നു, ഹാ ഇത് കൊള്ളാം, അല്ലേന്ന് എന്നോടാണോ ചോദിക്കുന്നത്? പോളച്ച തമാശ കളിക്കല്ലേ, നിങ്ങൾ രക്തം ഉയർക്കേണ്ടി വരും. രാജേശ്വരി പറയുന്നു, സത്യഭാമയുടെ വീടിൻ്റെ ആധാരമാണ് മോഷ്ടിക്കപ്പെട്ടത്, അത് ചില്ലറക്കാര്യമല്ല. പോളച്ചൻ പറയുന്നു, അയ്യോ മോഷ്ടിച്ചെന്നോ, ആര് എപ്പോ എന്ന് ചോദിച്ചപ്പോൾ രാജേശ്വരി പറയുന്നു, പോളച്ച നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലാതായി പോയല്ലോ, നേരത്തെ ഞാൻ മുന്നറിയിപ്പ് തന്നതാ ആ ശാരദ നിങ്ങളെ ചതിക്കുമെന്ന്. നിങ്ങളത് കേട്ടില്ല, പിന്നെ അനുഭവിച്ചോ? പോളച്ചൻ പറയുന്നു, അതിന് ശാരദാമയുമായിട്ട് എനിക്കൊരു ഇടപാടുമില്ലെന്നേ. രാജേശ്വരി പറയുന്നു, ആ അവിടെയാ നിങ്ങൾ മണ്ടനായി പോയത്, നിങ്ങൾ ശാരദയ്ക്ക് പണം കൊടുക്കാതെ മടക്കി അയച്ചു. പിറ്റേ ദിവസം അതേ ശാരദയുടെ മകള് സ്വർണവും പണവും ചോദിച്ചു വരുന്നു, കയ്യിലുള്ളത് വേറൊരാളിൻ്റെ വീടിൻ്റെ ആധാരവും. എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല? സ്വർണ്ണ കച്ചവടത്തിനൊന്നല്ല, ഉമിക്കരി വിൽക്കാൻ പോലും കൊള്ളില്ല നിങ്ങളെ, കഷ്ടം എന്ന് പറഞ്ഞ് പോളച്ചനെ കുറ്റപ്പെടുത്തുകയാണ് രാജേശ്വരി. രാജേശ്വരി പറയുന്നു, ചേച്ചിയുടെ കല്യാണം നടക്കില്ലെന്ന് വന്നപ്പോഴാ ആ ശാലിനി കടുങ്കൈ ചെയ്യാന്ന് വിചാരിച്ചത്. സത്യഭാമയുടെ വീടിൻ്റെ ആധാരം മോഷ്ടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് പണയം വെച്ചു അവള്. വിഡ്ഢിയായ നിങ്ങളെ സ്വർണവും പണവും വാരിയെടുത്ത് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സത്യഭാമയെ വിളിച്ച് ചോദിക്കാനുള്ള ബോധം പോലും ഉണ്ടായില്ലല്ലോ പോളച്ച. അത് കേട്ട് ടെൻഷനോടെ പറയുകയാണ് പോളച്ചൻ. രാജശ്ശേരി, അങ്ങനെ പറയരുത്, സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ശാലിനി പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തു കൊടുത്തോളാൻ. രാജേശ്വരി പറയുന്നു, അയ്യേ ഇതാ ഇപ്പം നന്നായത്. പോളച്ച, നിങ്ങളുടെ സ്വർണ്ണക്കട വിൽക്കാനാണെങ്കിൽ നിങ്ങളെ സമ്മതം വേണ്ട, നിങ്ങളുടെ മകൻ വിളിച്ച് പറഞ്ഞാൽ മതിയെന്നാണോ? അതെവിടുത്തെ ന്യായമാ? അത് കേട്ട് തല കുലുക്കുകയാണ് പോളച്ചൻ. രാജേശ്വരി പറയുന്നു, അതെ ഈ ശാലിനിയുടെ ഭർത്താവാണ് വിഷ്ണു, അവന് ചിലപ്പോൾ ഭാര്യ വീട്ടുകാരോട് പ്രേമം പൊട്ടി ഒഴുകുന്നുണ്ടാകും, പക്ഷേ സത്യഭാമയ്ക്കതില്ല. സത്യത്തിൽ ശാലിനിയും വിഷ്ണുവുമായുള്ള വിവാഹം പോലും സത്യഭാമയുടെ അംഗീകാരത്തോടെ നടന്നതല്ല. വാസ്തവത്തിൽ തൻ്റെ വീടിൻ്റെ ആധാരം മോഷ്ടിക്കപ്പെട്ടു എന്ന് സത്യഭാമ ഇപ്പോൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം കേട്ട് പോളച്ചൻ ടെൻഷനോടെ മാതാവിനെ വിളിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യുമെന്ന് പോളച്ചൻ വിഷമത്തോടെ പറയുന്നു. രാജേശ്വരി ചോദിക്കുന്നു, പോളച്ചൻ എത്രയാ പണയമായി കൊടുത്തത്? പോളച്ചൻ പറയുന്നു, 30 പവനും 10 ലക്ഷം രൂപയും. രാജേശ്വരി പറയുന്നു, ആ കെട്ട് നടന്നു കഴിഞ്ഞാലേ ആ 30 പവൻ ചെറുക്കൻ കൂട്ടരുടെ വകയാ, പോളച്ചനും അവരുമായിട്ട് ഒരിടപാടുമില്ല. ശാരദയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീധനം അവര് പോളച്ചന് തരേണ്ട ഒരു കാര്യവുമില്ല. ആ സമയം അകത്ത് തിരുമേനി രാജീവിൻ്റെ കയ്യിൽ താലിയെടുത്ത് കൊടുക്കുകയാണ്, അത് വാങ്ങിച്ച് ശാരിക്ക് കെട്ടാൻ ഒരുങ്ങുകയാണ് രാജീവ്. ആ സമയം ദേഷ്യത്തിൽ പോളച്ചൻ അവിടേക്ക് വന്നിട്ട് നിർത്ത് എന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ പോളച്ചനെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.